കാസർകോട് കണ്ണൂർ ജില്ലകളിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ ദേശീയപാതയിൽ ബസ്സിറങ്ങി നടന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളും കൂട്ടിരിപ്പുകാരും എത്തുന്നത്. നിരവധി ജനങ്ങളാണ് ദിനംപ്രതി ചികിത്സ തേടി പരിയാരം മെഡിക്കൽ കോളേജിൽ എത്താറുള്ളത്. രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രിയിലെ 2000-ൽ വരുന്ന ജീവനക്കാരുമെല്ലാം ദേശീയപാതയിൽ ബസ്സിറങ്ങി ഏറെ ബുദ്ധിമുട്ടി നടന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 119 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ മെഡിക്കൽ കോളേജിലേക്ക് കണ്ണൂർ, കാസർഗോഡ്, വയനാട് തുടങ്ങിയ ജില്ലകളിലെ ജനങ്ങൾ ചികിത്സയ്ക്കായി എത്താറുണ്ട്. കണ്ണൂർ നഗരത്തിൽ നിന്നും 30 കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്ന് 10 കിലോമീറ്ററും പയ്യന്നൂരിൽ നിന്നും 13 കിലോമീറ്ററും ദൂരമുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. ദേശീയപാത 66 ചേർന്നുള്ള മലബാർ മേഖലയിൽ ഏക മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ ഈ പ്രദേശത്ത് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നും മറ്റ് ജില്ലകളിലെ ജനങ്ങൾ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്ന ഇവിടം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ഉപകരിക്കുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനകത്ത് എത്തുന്ന നിരവധി രോഗികൾക്ക് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഒരുപാട് സർക്കാർ ഭൂമി അവിടെ പിന്നെ വെറുതെ കിടക്കുകയാണ്, ആ മെഡിക്കൽ കോളേജിന് മുൻവശത്തായി. അപ്പോൾ ആ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പ് ആയി വരുന്ന ആളുകൾക്കും സൗകര്യപ്രദമായി അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനാവശ്യമായ നല്ലൊരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ ആവശ്യമായ ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പിന്നെ സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുണ്ട്. അതേസമയം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് 2 പതിറ്റാണ്ട് മുൻപേ പണിത കൂറ്റൻ മഴവെള്ള സംഭരണി കാലങ്ങളായി ഉപയോഗശൂന്യമായി കൊതുകു വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ മഴവെള്ള സംഭരണിയുടെ ദേശീയപാതയോരത്തുള്ള ഭാഗം പൊളിച്ചു മാറ്റി ആരോഗ്യവകുപ്പിൽ നിന്നും സ്ഥലം ലീസിന് വാങ്ങി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പരിയാരം.